കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അവിടെ നിക്ഷേപകരുടെ കണ്ണീർ വീണ ബാങ്കാണ്. ആ തട്ടിപ്പ് നടത്തിയത് CPM നേരിട്ടാണ് എന്നതിന്റെ ഉദാഹരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കണ്ണീരിന്റെ വിലയാണ് പാർട്ടി 3 തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചത്. ഇപ്പോൾ 4-ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുവാൻ ശ്രമിച്ചതും അവിടെ പണത്തിന് ഫ്രീസിംഗ് വന്നതും. ഇപ്പോൾ ആ പണം കണ്ടുകെട്ടുന്നു ED. അത്രമാത്രമേ ഉള്ളൂ. AC മൊയ്തീന് ആ നിയമ നടപടിയിൽ ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്തിമ വിധി ചിലപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി വന്നേക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 40 ലക്ഷത്തോളം രൂപയാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇതൊന്നും ഈ സാധാരണക്കാരുടെ പാർട്ടിയായ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയായ CPM ഭൂഷണമല്ല. ഈ വരുന്ന ഓരോ കാര്യങ്ങളും CPM കാര്യങ്ങൾ തന്നെയാണ്. മഞ്ജുഷേ, കരുവന്നൂർ ബാങ്കിൽ സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിയും CPM ഇടതുമുന്നണിയും ഒക്കെ തന്നെ സമ്മതിക്കുന്നതാണ്. സ്വാഭാവികമായി CPIM അക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, CPM നേതൃത്വത്തിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കുക ഏറ്റവും ഹിതകരമല്ലാത്തൊരു കർത്തവ്യമായി മാറുകയാണ്. സ്വാഭാവികമായും CPM എങ്ങനെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരും എന്നുള്ള വിധത്താണ് മറ്റൊരു വലിയ പ്രശ്നമുള്ളത്. CPIയുടെ തൃശ്ശൂരിലെ അക്കൗണ്ടുകൾ ഇങ്ങനെ മരവിപ്പിക്കുകയും CPIയുടെ സെക്രട്ടറിയുടെ പേരിൽ വാങ്ങിക്കൂട്ടുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളോ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളോ ഏരിയ കമ്മിറ്റി ഓഫീസുകളോ അതാത് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. അത് കേരളത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന CPIയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന 5 സെന്റ് ഭൂമിയാണ് ഇപ്പോൾ പ്രൊഫഷണൽ അറ്റാച്ച്മെന്റ് നടന്നു എന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും സഹ വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കൾ എന്ന അർത്ഥത്തിൽ അതിനെ കണക്കാക്കാൻ കഴിയില്ല. CPIയുടെ കമ്മിറ്റികളുടെ ഘടകങ്ങളുടേതായിട്ടുള്ള അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണമാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിൽ നിന്ന് ലഭിച്ച പണമാണെന്ന അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക? സോഴ്സ് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല, സോഴ്സ് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, കമ്മീഷൻ വാങ്ങിച്ചതിന് തെളിവുണ്ട്. സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള പണം, സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ബക്കറ്റ് പിരിവ് മുതൽ മറ്റ് ഫണ്ടുകൾ പിരിച്ചും ഒക്കെ എടുത്തിട്ടുള്ള പണത്തിൽ നിന്നാണ് പാർട്ടി ഓഫീസുകളൊക്കെ കെട്ടിപ്പടുത്തുന്നത്. പാർട്ടി അംഗങ്ങൾ നൽകിയിട്ടുള്ള പണം, അത് സോഴ്സ് എന്ന് പറയുന്നത് മണി ലോണ്ടറിങ് ചോദിക്കേണ്ട ഏജൻസി അല്ലല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പണത്തിന്റെ സോഴ്സ് ചോദിക്കുന്ന ഏജൻസി അല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പണി വേറെയാണ്. അവർ കൃത്യമായി കേന്ദ്ര ഏജൻസികളുടെ, കേന്ദ്ര സർക്കാരിന്റെ പിണിയാളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തൃശ്ശൂരിൽ പാർട്ടികൾക്ക് ആവശ്യമായ, തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ചിലവുകൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന പണം എടുക്കുന്നതിന് കഴിയാതെ വരുന്ന സാഹചര്യം സൃഷ്ടിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തൃശ്ശൂരിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൃത്യമായ ഇടപെടൽ. കോൺഗ്രസിന്റെ അക്കൗണ്ടും അറിയിപ്പിച്ചിരുന്നല്ലോ കോൺഗ്രസ്. അപ്പോ ആ ഘട്ടത്തിൽ എന്താ പറഞ്ഞത്? ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്ന പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ ഞങ്ങളും ചേർന്നതാണല്ലോ. CPIയുടെ തൃശ്ശൂരിലെ അക്കൗണ്ട് മരവിപ്പിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കൃത്യമായിട്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലാണ് ഇപ്പോ ഇങ്ങനെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത്. പാർട്ടി ഓഫീസുകൾ കണ്ടുകെട്ടുക എന്ന് പറയുന്നത്, പാർട്ടി ഓഫീസുകൾ അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും കാലത്ത് കേട്ടുകേളിയുള്ള കാര്യമാണ്. ഈ കരുവന്നൂർ ബാങ്കിന്റെ കാലഘട്ടത്തിൽ അല്ലല്ലോ CPIയും അവിടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ വിവാദം വരുന്ന ഘട്ടത്തിലല്ലോ CPIയും ആ പണം ഉപയോഗിച്ചാണ് CPIയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വാങ്ങി എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഏത്. ശരി, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുക അനിൽ അക്കരയ്ക്കാണ്. അനിൽ